ഹായ്, എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വയ്യാത്തൊരു ദിവസം ഓഫീസിലേക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്കതിൻ്റെ റെസിപ്പീസിലോട്ടൊക്കെ പോവാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് മോര് കാച്ചിയതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അര ലിറ്റർ തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് തന്നെ ഈ ഒരു മോര് കാച്ചിയത് ഉണ്ടാക്കാനായിട്ട് എടുക്കണം. പുളിയുള്ള തൈരാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊരു മിക്സറ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ തൈരിൽ കട്ടയും കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സറ് ജാറിലിട്ടിട്ട് ഒരു രണ്ട് കറക്കൊന്ന് കറക്കിയാൽ മതി. അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാനൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടിയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് എത്രയാണോ നമുക്കതിൻ്റെ പാകം, വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് എത്ര വേണം അതിൻ്റെ പാകം അനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 കപ്പ് വെള്ളം 250 ml കപ്പിൽ 2 കപ്പ്, അതായത് 1/2 ലിറ്റർ തൈരും 1/2 ലിറ്റർ വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വയ്ക്കാം. ചീഞ്ചട്ടി അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടി എടുക്കരുത്. കാരണം തൈരായതുകൊണ്ട് തന്നെ മോരായതുകൊണ്ട് തന്നെ അലുമിനിയമായിട്ട് റിയാക്റ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അലുമിനിയത്തിൻ്റെ എടുക്കരുത്, വേറെ ഏതെങ്കിലും നമുക്ക് എടുക്കാം. മൺചട്ടിയോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉലുവ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കയ്പ്പ് രസം വരും. അപ്പോൾ ഉലുവ നമുക്ക് കുറച്ച്, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഉലുവ ഒന്ന് കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടാതെ തന്നെ ഒരു 3 വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 4-5 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. എത്രയാണോ നമുക്കിതിന് എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൽ പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് കളറ് ചേഞ്ചായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ആ ഒരു രീതിയിൽ വരെ നമ്മൾ അത് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിത് മൂത്ത് വരണവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ഉള്ളി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടി നമ്മൾ ഒരു 1/4 സ്പൂണും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ വിട്ടിട്ട് ആ ഒരു ഉള്ളി ചെറിയ ഉള്ളിയുടെ കളറ് നന്നായിട്ടൊന്ന് ചേഞ്ച് ആവട്ടെ. ആ ഒരു രീതിക്ക് വരെ നമ്മളിതിലേക്ക് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയുടെ കളറും ഇതെല്ലാം നന്നായിട്ട് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മോര് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിള വരരുത് കേട്ടോ. ഇത് ഇനി തിളപ്പിക്കാൻ പാടില്ല. നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മോര് കംപ്ലീറ്റ് അങ്ങോട്ട് പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മോര് നല്ല പുളിയുള്ള മോരായിരിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പുളി ഇല്ലാത്ത മോരാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച്, മോരിൻ്റെ പുളിക്കനുസരിച്ച് നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മോര് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടായാൽ മാത്രം മതി. ഇത് ഒരുപാട് നല്ല തിളച്ച്, ഒട്ടും തിള വരരുത് കേട്ടോ, ഒരു തിള പോലും വരരുത്. നന്നായിട്ടൊന്ന് മോര് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മൺചട്ടിയിലാണ് നിങ്ങൾ തയ്യാറാക്കിയിച്ചാൽ പെട്ടെന്ന് തന്നെ ആ മൺചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ മൺചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഇത് അവിടെ കിടന്ന് നന്നായി തിളച്ചു വരും. അപ്പോൾ അതിൻ്റെ അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എളുപ്പത്തിലുള്ള ഈ ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് അച്ചിങ്ങ മെഴുക്കുവരട്ടി അല്ലെങ്കിൽ പയറുപ്പേരിയാണ് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ എളുപ്പമായിട്ടോ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കെട്ട് പയറെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300-350 ഗ്രാമോളം വരും. അപ്പോൾ പയർ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മൂത്തതാണെങ്കിൽ നമ്മുടെ അതിൻ്റെ തോലൊന്നെടുക്കാണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ പയറുമണി മാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ചതച്ചതും 3-4 വെളുത്തുള്ളിയും പിന്നെ ഒരു 3-4 പച്ചമുളക് 3 പച്ചമുളക് ചതച്ചതും കൂടി എടുത്തിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് വേണം, ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും മതി. അപ്പോൾ ഞാനൊരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുതന്നെ മൺചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ കറിവേപ്പില നമുക്ക് കുറച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ച് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് വിടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും, താനും പെട്ടെന്ന് തന്നെ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്ന ചില്ലി ഫ്ലേക്സ് ആണ്. നമുക്കത് എരിവിനനുസരിച്ച്, നമ്മുടെ മുളകിൻ്റെ എരിവിനനുസരിച്ച് നമ്മളത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് രണ്ടിൻ്റെയും പച്ച ഇതൊക്കെ മണമൊക്കെ മാറണം. ഈ ഉള്ളിയുടെയും അതുപോലെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, പച്ചമുളകൊക്കെ ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള എണ്ണയിൽ കിടന്ന് വഴറ്റിയതാക്കുമെന്ന് വേണ്ട, കാരണം നമ്മളിത് വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ അങ്ങനെ തന്നെ പൊക്കോളും, അപ്പോൾ വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയാത്തത്, ചില ആൾക്കാർക്ക് ഉപ്പ് കൂടുതൽ വേണം, ചില ആൾക്കാർക്ക് കുറവ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കുക. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉപ്പും മുളകൊക്കെ എല്ലാവരുടെയും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അതിൽ ഇത് ആ പച്ചക്കറിയിൽ നിന്നുള്ള വെള്ളം തന്നെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്ക് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. അങ്ങനെ ഓവറായിട്ട് കുക്കാവണ്ട, അങ്ങനെ ഭയങ്കരമായിട്ട് കുഴ കുഴാന്നുള്ള രീതി ആവരുത്. അങ്ങനെ ഉലർന്നിട്ട് തന്നെ പയറ് കിടക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അടി പിടിക്കില്ല, നല്ല പാകത്തിനായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി കേട്ടോ. അത് കണ്ട് ഒട്ടും കുഴയാണ്ട് തന്നെ നമ്മുടെ പാകത്തിന് നമുക്കത് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കുക. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ പയർ കറക്റ്റായിട്ടാണ് വെന്ത്, ഉപ്പ് മുളക് എല്ലാം പാകമാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും തൂകി, വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മേലിൽ തൂകിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് പോവാം. നമ്മളിനി ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് നമുക്കിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഒരു ഞാനൊരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ഈ ഒരു മുളക് പൊടിയും അത്യാവശ്യം നല്ല കളറുണ്ട്, അതുപോലെ തന്നെ നല്ല എരിവുമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുളകും ഉപ്പൊക്കെ കറക്റ്റായിട്ട് എല്ലാവരുടെയും പിടിക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കുക്ക് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം ഈ ഒരു ഇത് ഇടുക. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ കുടിക്കും, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അത് കുറച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒത്തിരി കുടിച്ചു പോയി. ഇങ്ങനെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്ര എണ്ണ കുടിക്കില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. എല്ലാം കൂടി അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് ഇടാണ്ട്, പിന്നെ അത് കുറേശ്ശെ എണ്ണയും ഉപ്പും നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. എണ്ണയും നമുക്കിതിലധികം ആവശ്യം വരില്ല വറുക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഉപ്പും, പൊട്ടറ്റോൻ്റെ എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും അധികം ഉപ്പിടരുത്. കാരണം പൊട്ടറ്റോ കുറച്ച് ഉപ്പേ പൊട്ടറ്റോന് ആവശ്യമുള്ളൂ. ഇത് നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ ഇടുന്ന പോലെ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മുടെ ഫ്രൈ ഇവിടെ കിട്ടേണ്ടത്. കളറൊക്കെ ഈ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ വറുത്ത് കോരാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് കോരാം. അപ്പോൾ ഇതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പിയിലോട്ട് പോവാം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി നമുക്ക് വേഗം ഒരു അച്ചാറുണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് എണ്ണയിലിട്ട് വഴറ്റി അങ്ങനത്തെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള മാങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത മാങ്ങയാണത്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു മാങ്ങ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ എരിവിനനുസരിച്ച് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയല്ല, ഇതിപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളതാണ്. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണ മതിയാവും. അല്ല നമുക്ക് കുറേ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലെണ്ണ ഒന്ന് ചീഞ്ചട്ടിയിൽ ചൂടാക്കിയ ശേഷം നമ്മളിത് ഈ ഒരു മാങ്ങാ കഷ്ണവും ഈ മുളകും ഇതൊക്കെ തിരുമ്മി വെച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേ അത് കേടുകൂടാതെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ പെട്ടെന്ന് തീർക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഇതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചോറിന് കൂട്ടിക്കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങച്ചാറാണ്. അപ്പോൾ ആ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. വേറെ പണികളൊന്നുമില്ല. മുളകും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തട്ടിക്കൂട്ട് മാങ്ങച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ റെസിപ്പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പച്ചക്കറികളൊക്കെ നേരത്തെ, പയർ മാത്രമേ ഉള്ളൂ പരിയാനായിട്ട്, പച്ചക്കറി എന്ന് പറയാൻ പയർ മാങ്ങ തന്നെ ഉള്ളൂ. അതൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് നേരത്തെ അരിയേണ്ട. നമുക്ക് ഓരോ ഇതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അത് അരിഞ്ഞ് പൊക്കോളും. അപ്പോൾ പെട്ടെന്ന് 10-30 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 4 റെസിപ്പീസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ എല്ലാം കമൻസിൽ അറിയിക്കുക. വീക്കെൻഡ്സിലൊക്കെ ഫാമിലിയോട് കൂടി ഇരിക്കാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ബൈ.